ലൈവായിട്ട് ടൈം ട്രാവൽ ചെയ്യുന്ന, അതായത് ടൈമിന് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈം അല്ല അവർക്ക് ഫീൽ ചെയ്യുന്ന, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെലിറ്റ്. അപ്പൊ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈം ട്രാവലിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് ടൈം ട്രാവൽ? ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ സമയത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ള ഒരു ഫിനോമനം തന്നെയാണ്. ആൻഡ് ഗൈസ്, ടൈം ട്രാവൽ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ടൈം ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ ഭൂതകാലത്തിലോട്ടോ ഭാവി കാലത്തിലോട്ടോ നമ്മുടെ ആ ഒരു അഡ്രസ്സിനുള്ള ആ ഒരു ഫിസിക്കൽ കണ്ടീഷന് വലിയ ചേഞ്ച് ഒന്നും വരാതെ നമ്മൾ സഞ്ചരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ആൻഡ് ഗൈസ്, ടൈം ട്രാവൽ പോസിബിൾ ആണോ? ടൈം ട്രാവൽ പോസിബിൾ ആണ്. തിയറട്ടിക്കലി നോക്കുവാണെങ്കിൽ ടൈം ട്രാവൽ ഉറപ്പായിട്ടും പോസിബിൾ ആണ്. ബട്ട് നമ്മൾ എക്സ്പെരിമെൻ്റലി ഇതുവരെ ടൈം ട്രാവൽ ചെയ്തിട്ടില്ല, ടൈം ട്രാവൽ പോസിബിൾ ആണെന്നുള്ള തെളിയിച്ചിട്ടില്ല. അപ്പോൾ തിയറട്ടിക്കലി നോക്കുവാണെങ്കിൽ ടൈം ട്രാവൽ പോസിബിൾ ആണ്. അപ്പോൾ ടൈം ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ നമ്മൾ ഒരുപാട് ഒരുപാട് കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഹോളിവുഡ് മൂവീസിലും പിന്നെ നോവൽസിലും ഒക്കെ ആയിരിക്കും. ഒരുപാട് ഒരുപാട് സിനിമയിൽ ടൈം ട്രാവലിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവിയുണ്ട്, ആ ഒരു മൂവി നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. ഗായ്സ്, ആ ഒരു മൂവിക്ക് അത് ടൈം ട്രാവലിനെ പറ്റി നല്ല വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ സയൻസ് ലവിംഗ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് ഇൻ്റർസ്റ്റെല്ലാർ. ക്രിസ്റ്റഫർ നോളൻ്റെ ഡയറക്ഷൻ മികവിൽ 2014 പറഞ്ഞ ഒരു മൂവി തന്നെയാണ് ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന മൂവി. ഇതിനകത്ത് ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ടും വോം ഹോളിനെ പറ്റിയിട്ടും എല്ലാം നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സിനിമയിലേക്ക് വരുന്നില്ല, സിനിമയുടെ വിശേഷം നമുക്ക് പിന്നീട് സംസാരിക്കാം. ആൻഡ് ഫസ്റ്റ്, ടൈം ട്രാവൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്ത് പോയിട്ട് നമ്മുടെ ചെയ്ത തെറ്റൊക്കെ തിരുത്തിയിട്ട് നമ്മുടെ പുതിയ കാലത്തിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യമൊക്കെ. 24 എന്ന് പറയുന്ന സൂര്യയുടെ ഒരു തമിഴ് മൂവിയിൽ ആ ഒരു വാച്ച് നമുക്ക് കൈ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തന്നെ നമ്മൾ ആശിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാലത്ത് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ടൈം ട്രാവൽ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ പറ്റില്ല, സാങ്കേതിക വളർച്ചയുടെ ആ ഒരു ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ആ ഒരു മികവിൽ ഭാവിയിൽ വേണമെങ്കിൽ ടൈം ട്രാവൽ പോസിബിൾ ആവാം. അപ്പോൾ നമുക്ക് തിയറട്ടിക്കലായിട്ട് ഇത് പോസിബിൾ ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ടൈം ട്രാവൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ തിയറട്ടിക്കലി പറയുവാണെങ്കിൽ 20th century മുമ്പ് വരെ ടൈം ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതായത് എനിക്ക് അനുഭവപ്പെടുന്ന സമയവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സമയവും ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ ടൈമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് 1 second ആണ്. ആ ഒരു സെക്കൻഡ് എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരുപോലെയാണെന്നാണ് നമ്മൾ 20th century വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ പേപ്പർ പറഞ്ഞ കണക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം വേരിയബിൾ ആണ്, വേരിയിങ് ആണ്, അത് കോൺസ്റ്റന്റ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറി ഒരിക്കലും ഫാൾസ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ടൈം ഒരു വേരിയബിൾ ആണ്, ടൈമിന് ചേഞ്ച് ഉണ്ടാവാം. അതായത് ഒരു ഒബ്സർവറിനെ അപേക്ഷിച്ച് ടൈമിന് ചേഞ്ച് ഉണ്ടാവാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാനത് ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് നമ്മളിപ്പോൾ ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുകയാണ്, അതൊരിക്കലും നടപ്പില്ല, ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന സമയം വേറെ ആയിരിക്കും. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് സ്പീഡിന് സഞ്ചരിക്കുന്ന ഒരാളുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് സ്പേസും ടൈമും ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് സ്പേസ്, എന്താണ് ടൈം എന്ന് വെച്ചാൽ, സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ സ്പേസ് അല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സറൗണ്ടിങ്ങിനെ പറയുന്ന പേരാണ് സ്പേസ്. പിന്നെ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ടൈം എന്ന് പറഞ്ഞ സമയം. അപ്പോൾ സ്പേസും ടൈമും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ ഒരു വല എടുക്കുക, അതായത് നെറ്റ് എടുക്കുക, ആ നെറ്റിന്റെ ഓരോ ഇഴകളും കാണില്ല, ആ ഒരു ഇഴകളെ പോലെ തന്നെയാണ് നമ്മൾ സ്പേസും ടൈമും കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു നെറ്റിൽ നീളയും കുറുകയും നമുക്ക് ലൈൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു വല എടുക്കുമ്പോൾ നീളയും കുറുകയും നമുക്ക് നൂല് അല്ലെങ്കിൽ ആ ഒരു ഫാബ്രിക് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെയാണ് സ്പേസും ടൈമും. അപ്പോൾ നീളയുള്ള വരികളെ നമുക്ക് സ്പേസായിട്ടും കുറുകെ ഉള്ളത് ടൈമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു തോർത്ത് പോലെ അല്ലെങ്കിൽ ഒരു നെറ്റ് പോലെ, ഒരു ഫാബ്രിക് പോലെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതുപോലെയാണ് നമ്മുടെ പ്രപഞ്ചം ഫുള്ള് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഫാബ്രിക്കിൻ്റെ അകത്ത് എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം വെച്ചിരിക്കുകയാണ് എന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തോർത്ത് എടുത്തിട്ട് അതിലൊരു ഭാരമുള്ള ബോൾ വയ്ക്കുകയാണെങ്കിൽ ആ തോർത്തിന് ഒരു ചെറിയ പ്രൊജക്ഷൻ താഴോട്ടുണ്ടാകും. ആ ഒരു പ്രൊജക്ഷനാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്പേസും ടൈമും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിനകത്ത് ഭൂമി പോലെ ഭാരമുള്ള ഒരു വസ്തു, പ്ലാനറ്റ്സ്, സ്റ്റാർസ് അതൊക്കെ വെക്കുകയാണെങ്കിൽ താഴോട്ടൊരു പ്രൊജക്ഷൻ ഉണ്ടാവും. ആ ഒരു പ്രൊജക്ഷനാണ് ഗ്രാവിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തല പോകുന്നതായിട്ട് തോന്നും. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്.
ടൈം ട്രാവൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം സ്ട്രെയിൻ ഒന്നുമില്ല, അത് മനസ്സിലാക്കി എടുക്കാനും വളരെ സ്ട്രെയിൻ ഉള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആ ഒരു തിയറിയിൽ പറയുന്ന ഇതൊക്കെയാണ്, ടൈം ട്രാവൽ പോസിബിൾ ആണ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിലാണ് നമ്മുടെ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്പേസ് ടൈം ഗ്രാഫിൽ, ആ ഒരു ഫാബ്രിക്കിൽ ഭാരം കൂടുതലുള്ള വസ്തു വയ്ക്കുമ്പോൾ അവിടെ ഗ്രാവിറ്റി കൂടുതലായിരിക്കും. അതായത് ഭാരമുള്ള ഗ്രഹങ്ങൾക്ക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാസ് കൂടുന്തോറും അവിടുത്തെ ആ ഒരു പ്രൊജക്ഷൻ കൂടും. ഞാൻ പറഞ്ഞില്ലേ സ്പേസ് ടൈം ഗ്രാഫിൽ ആ ഒരു ഫാബ്രിക്കിനകത്ത് എത്ര പ്രൊജക്ഷൻ താഴോട്ട് വരുന്നു അതിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾക്ക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഇനി ഗ്രാവിറ്റിയും ടൈമും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഗ്രാവിറ്റി ബെൻസ് ടൈം എന്നാണ് പറയുന്നത്. അതായത് ഗ്രാവിറ്റി ടൈമിനെ ചുരുക്കുന്നു എന്ന് പറയാം. അതായത് ഭാരമുള്ള ഒരു ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് അവിടെ ഗ്രാവിറ്റി കൂടുതലായിരിക്കും, അവിടെ ടൈമും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ടൈം ട്രാവലിലോട്ട് പോകാം. ടൈം ട്രാവലിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോസ്മിക് സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ലൈറ്റാണ്. ലൈറ്റ് ആൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് കോസ്മിക് സ്പീഡ് ഇസ് 3×10⁸. അത് 2.99×10⁸ അതുപോലെ ഒരു സംഖ്യയാണ്. നമ്മൾ റൗണ്ട് ഫിഗർ ചെയ്തിട്ട് 3×10⁸ എന്ന് പറയുന്ന ഒരു സ്പീഡ് ലിമിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് ഗൈസ്, ഈ ഒരു കോസ്മിക് സ്പീഡ് ലിമിറ്റ് മറികടക്കാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കില്ല. അതായത് ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും സ്പീഡിന് നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും സഞ്ചരിച്ചാൽ നമുക്കവിടെ സമയം കുറവായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ അകത്ത് നമ്മുടെ ലൈറ്റ് സ്പീഡിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്പീഡിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെന്ന് വെച്ചോ, അത്രയ്ക്കും സ്പീഡിൽ നിങ്ങൾ ഔട്ടർ സ്പേസിൽ പോയി ഒരു ടൂർ നടത്തി 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളെ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ 10-25 വയസ്സാണ്. നിങ്ങളിപ്പോൾ 25 വയസ്സിലാണ് 5 കൊല്ലം ടൂറിന് പോയെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ 30 വയസ്സേ കാണും. പക്ഷേ നിങ്ങളുടെ കൂടെ ജീവിച്ചവർക്ക് 65 വയസ്സൊക്കെ ആയി കാണും. അതായത് സ്പീഡിന് സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് സമയം കുറവായിട്ട് അനുഭവപ്പെടും. അതിപ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിക്കുന്ന സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നെയുണ്ട്. സ്പീഡ് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. ആ ഒരു ചെറിയ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രസ്താവനയെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ലൈറ്റ് സ്പീഡിൽ ഒരു സ്പേസ് ഷിപ്പിനകത്ത് 5 കൊല്ലം സഞ്ചരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വെറും 5 വയസ്സ് മാത്രമേ കൂടുതലായിട്ട് തോന്നുള്ളൂ, പക്ഷേ കൂടെ ജീവിച്ചവർക്ക് 65 വയസ്സ് കൂടുതലായിട്ട് തോന്നും. ഇതിനെ പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ടൈം ഡയലേഷനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് താളമടിച്ച് സമയം കളയുന്നു. അപ്പോൾ ടൈം ഡയലേഷനെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ ഇനി എങ്ങനെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാന്നുള്ളത് വ്യക്തമായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ടൈം ട്രാവൽ ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈസിയസ്റ്റ് അല്ല, ഇത്തിരി പാട് തന്നെയാണ്, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. അനുഗായ തിയറിയിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് പോയാൽ അവിടുത്തെ ടൈമുമായിട്ടായിരിക്കും നമ്മൾ ഇന്റർകണക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഒബ്സർവറിനെ വെച്ചിട്ട് നമുക്ക് ടൈം ചേഞ്ച് ചെയ്യുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ടൈം ഒരു വേരിയബിൾ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് പോയാൽ ആ പ്രപഞ്ചത്തിനെ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടൈം ഡയലേഷൻ വരേണ്ടതല്ലേ? അപ്പോൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് പോകാൻ എങ്ങനെ സാധിക്കും? മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല, കാരണം അത് മില്യൺസ് ഓഫ് മില്യൺസ് ലൈറ്റ് ഇയേഴ്സിന് അപ്പുറമായിരിക്കും. ഇപ്പം നമ്മൾ മിൽക്കി വേ എന്ന് പറയുന്ന ആ ഒരു ഗാലക്സിയിലാണ്. മറ്റൊരു ഗാലക്സിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. അവിടെയാണ് വോം ഹോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് ഈസിയസ്റ്റ് ആയിട്ട് കടക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഷോർട്ട് കട്ട് കാണും. ആ ഒരു ഷോർട്ട് കട്ട് വഴി സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് എത്താം. ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ടൈം ഡയലേഷൻ വരുന്നുണ്ട്. അതായത് മറ്റൊരു പ്രപഞ്ചത്തെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ സമയമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ടൈം ഡയലേഷൻ വരുന്നു. അപ്പോൾ എന്താണ് വോം ഹോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്? വോം ഹോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക, ഇതുപോലെ മടക്കുക. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു ലെയർ എന്ന് പറയുന്നത് മറ്റൊരു പ്രപഞ്ചമാണ്, ഇത് നമ്മുടെ പ്രപഞ്ചമാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, നമുക്ക് നേരെ പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു കോണിൽ നിന്നും നമുക്കൊരു ഹോളുണ്ട് എങ്കിൽ നമുക്ക് അടുത്ത പ്രപഞ്ചത്തിലേക്ക് പെട്ടെന്ന് എത്താം. ഇതാണ് വോം ഹോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പാരലലായിട്ട് 2 ഗാലക്സീസ് ഉണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും കോമൺ ആയിട്ടൊരു റീജിയൻ കാണും. ആ ഒരു കോമൺ റീജിയനാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു കോമൺ റീജിയനിലൂടെ നമ്മളൊരു പെന്നിട്ട് കുത്തി അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ
മറ്റേ പ്ലേറ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും, മറ്റൊരു പ്ലെയിനിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഗാലക്സി. അപ്പോൾ രണ്ട് സമാന്തരമായിട്ടുള്ള ഗാലക്സിക്കകത്ത് നമുക്ക് നേരെ പോകാനാണ് ഒരുപാട് ദൂരം വേണ്ടത്. പക്ഷേ അവർ തമ്മിൽ കോമൺ ആയിട്ട് ഒരു റീജിയൻ കാണും. അവിടെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് വോം ഹോൾ വഴിയിട്ട് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വോം ഹോൾ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ എന്തായാലും ടൈം ഡയലേഷൻ നടക്കും. ലൈവ് ആയിട്ട് ടൈം ട്രാവൽ ചെയ്യുന്ന, അതായത് ടൈമിന് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈം അല്ല അവർക്ക് ഫീൽ ചെയ്യുന്ന, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരെന്ന് പറയുന്നത് ISSലെ സയന്റിസ്റ്റ് ആണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിനെ റിവോൾവ് ചെയ്യുന്ന ആ ഒരു സ്പേസ് സ്റ്റേഷനാണ്. ആ ഒരു സ്പേസ് സ്റ്റേഷന് ജീവിക്കുന്ന ആ ഒരു സയന്റിസ്റ്റുകൾക്കൊക്കെ ടൈം കുറവായിരിക്കും. അതായത് അവർക്ക് നമ്മളെക്കാളും ആയുസ് കാണും, അതായത് വളരെ മില്ലി സെക്കൻഡ് മൈക്രോ സെക്കൻഡൊക്കെ അവർക്ക് വ്യത്യാസം കാണും. നമ്മുടെ വയസ്സിനെ കാട്ടിയും കുറച്ച് കുറവായിരിക്കും അവരുടെ വയസ്സ്. കാരണം ആ ഒരു സ്പേസ് സ്റ്റേഷൻ സ്പീഡിനാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിംഗ് ബോഡിക്ക് എപ്പോഴും ടൈം കുറവായിരിക്കും. അങ്ങനെ ടൈം കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വളരെ വലിയ കാര്യമൊന്നുമല്ല എന്ന് വെച്ചാൽ വളരെ കുറച്ച് സെക്കൻഡ് മാത്രമായിരിക്കും അവർക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ GPS ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു 24 സാറ്റലൈറ്റ് ചേർന്നിട്ടാണ് GPS എന്ന് പറയുന്ന ആ ഒരു ഫിനോമനം നമുക്ക് നടത്തി തരുന്നത്. അതായത് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹേ ഗൂഗിൾ ഐ വാണ്ട് ടു ഗോ ദേ എന്ന് പറയുമ്പോൾ അവിടെ ഉടനെ GPS ഓണായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെ പോകണം, ഏത് വഴി പോകണം, ഏറ്റവും ഷോർട്ട്കട്ട് എവിടെയാണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ട്, നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ പോകണം, അങ്ങനെയൊക്കെ നമ്മൾ GPS ഒരുപാട് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നമ്മൾ മാപ്സ് ഗൂഗിൾ മാപ്സ് വെച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെയും ചെറിയ ചേഞ്ച് വരാറുണ്ട്. അതായത് പൊസിഷന് ചെറിയ ചേഞ്ച് വരാറുണ്ട്. അതായത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സാറ്റലൈറ്റ് വളരെ സ്പീഡിനാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം എന്ന് പറയുന്ന ആ ഒരു റിലേഷന് ചെറിയ ചേഞ്ച് വരും. അതുകൊണ്ട് തന്നെ GPSലെ ഓരോ സാറ്റലൈറ്റും സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവരുടെ അറ്റോമിക് ക്ലോക്ക് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ദിവസത്തിൽ GPSൽ ഒരു 0.something മൈക്രോ സെക്കൻഡ് നമുക്ക് കുറവായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് സാറ്റലൈറ്റിന് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ സോഫ്റ്റ്വെയർ അഡാപ്റ്റേഷനിലൂടെ ശരിയാക്കിയിട്ടാണ് നമ്മുടെ റിസീവറിന് ആ ഒരു പൊസിഷൻ കാണിക്കുന്നത്. ഇല്ല നമ്മൾ ഓ ഇത്തിരി സെക്കൻഡല്ലേ, വളരെ കുറച്ച് സെക്കൻഡല്ലേ ഉള്ളൂ, നമുക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് അത് ശരിയാക്കണ്ടെന്ന് വിചാരിച്ചാൽ നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസും പൊസിഷനും എല്ലാം തെറ്റും, നമുക്ക് പോകേണ്ട വഴിയായിരിക്കില്ല നമ്മൾ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് ഡിഫറൻസ് വന്നാൽ അത് വളരെ വലിയ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്, ടൈം ട്രാവൽ ചെയ്യാനുള്ള ഏറ്റവും തിയറട്ടിക്കലായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന വോം ഹോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അത് ഇമാജിനറി കോൺസെപ്റ്റാണ്, നമുക്ക് ചിലപ്പം കാണണമെന്നില്ല. അടുത്തതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്പീഡിംഗ് ബോഡിക്ക് ടൈം കുറവായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ സ്പീഡിന് സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ടൈം എപ്പോഴും കുറവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ടൈം ട്രാവൽ പോസിബിലിറ്റി ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ടൈം മിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ടൈം മിഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് നമുക്ക് സമയത്തെ മറികടക്കാനായിട്ട് സാധിക്കും. അതാണ് ടൈം ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ടൈം മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒരു വസ്തുവിനും ലൈറ്റിൻ്റെ സ്പീഡിന് അപ്പുറം സഞ്ചരിക്കാൻ സാധിക്കില്ല. കാരണം യൂണിവേഴ്സിലെ കോസ്മിക് ലൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് 3×10⁸ ആണ്. അത് ആർക്കും മറികടക്കാനായിട്ട് സാധിക്കില്ല. ഇനി അങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ചാലോ, മറികടക്കണമെന്ന് ചിന്തിച്ചാൽ ആ ഒരു വസ്തുവിന് മാസ് തനിയെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അതായത് ലൈറ്റ് സ്പീഡിനോട് സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അതായത് ഞാനിപ്പോൾ ലൈറ്റ് സ്പീഡിനൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ എൻ്റെ മാസ് കുറഞ്ഞു വരും. മാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്നിൻ്റെ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ എൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നാൽ ഞാൻ സ്വാഭാവികമായിട്ട് മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അതായത് ഒരു 5 kg മാസുള്ള ഒരു വസ്തു ടൈം ട്രാവലിന് വിധേയമാക്കിയാൽ ചിലപ്പം അതിൻ്റെ മാസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ടൈം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ 1 kg ഒക്കെ ആവും. അതുപോലെ ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് മാസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും മരണം വരെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഫലവത്തല്ല. അപ്പോൾ ടൈം മിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരുപാട് സേഫ്റ്റി മെഷേഴ്സോട് കൂടി ഭാവിയിൽ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് കോൺസെപ്റ്റും പാളിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കോൺസെപ്റ്റ് പറയുകയാണ്. അവിടെ അപകട സാധ്യത കൂടുതലാണ്, പക്ഷേ ടൈം ഡയലേഷൻ സംഭവിക്കാനുള്ള ചാൻസ് 100% ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോൾ എന്നാണ്. അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്താണ്? ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ മരണം സംഭവിച്ച് അവസാനം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഹോളിനെ പറ്റി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആകാശത്ത് കാണുന്ന എവരി സ്റ്റാർ ഈസ് എ സൺ എന്നാണ്. അതായത് നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യന്മാരാണ്. പക്ഷെ അത് ഒരുപാട് ദൂരത്തായതുകൊണ്ടാണ് വളരെ ചെറിയ സ്റ്റാർസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ സണ്ണുണ്ട്, നമ്മുടെ സണ്ണിനാണ് ഏറ്റവും അടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രം എന്ന് പറയുന്ന പ്രോക്സിമ സെന്റാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. നമ്മൾ കാണുന്ന ഈ സ്റ്റാർസ് എല്ലാം ഒരുപാട് ദൂരത്താണ്. ആ ഒരു സ്റ്റാർസിനെ റിവോൾവ് ചെയ്ത് ചിലപ്പോൾ ഇതുപോലുള്ള പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഭൂമിയൊക്കെ പോലെ ഒരുപാട് ഗ്രഹങ്ങളൊക്കെ റിവോൾവ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ മില്യൻസ് ഓഫ് മില്യൻസ് പ്രപഞ്ചമാണ് നമുക്കുള്ളത്. നമ്മുടെ പ്രപഞ്ചം മാത്രമല്ല, ഒരുപാട് ഒരുപാട് പ്രപഞ്ചമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സണ്ണിൻ്റെ ഇന്ധനം തീർന്നു, അതായത് ഹൈഡ്രജൻ കത്തി ഹീലിയം ആകുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് സണ്ണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സണ്ണിൻ്റെ എനർജി കുറഞ്ഞു കുറഞ്ഞ് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ സണ്ണിപ്പോൾ മധ്യവയസ്കനാണ്, അതായത് നമുക്ക് ഒരുപാട് കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ, ഒരുപാട് കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ സൂര്യനും മരിക്കും. അങ്ങനെ മരിക്കുകയാണെങ്കിൽ ലോകാവസാനം ഉണ്ടാവും. അതിന് ഒരുപാട് ടൈമുണ്ട്. ആൻഡ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു സൂര്യൻ നശിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റി ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടി കൂടി വരുമ്പോൾ അതൊരു ബ്ലാക്ക് ഹോളായിട്ട് വരും. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ പോലും കടത്തിവിടാത്ത അത്രയും ഗ്രാവിറ്റേഷണൽ ഫീൽഡുള്ള ഒരു വസ്തുവാണ്. അതിനെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ഇനി ബ്ലാക്ക് ഹോളിനെ ടൈം ഡയലേഷനുമായിട്ടും ടൈം ട്രാവലുമായിട്ടും റിലേറ്റ് ചെയ്യുന്ന ഞാൻ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ബ്ലാക്ക് ഹോളിന് മാസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ പെട്ടിക്കകത്ത് നമ്മുടെ സൂര്യനെ പോലെയുള്ള അഞ്ചാറ് സൂര്യനെ ഒരുമിച്ച് കൂട്ടി വെച്ചാൽ അത്രയും മാസ് വരും ഒരു ചെറിയ ബ്ലാക്ക് ഹോളിന് തന്നെ. അപ്പോൾ സ്പേസ് ടൈം ഫാബ്രിക്കിനകത്ത് ഇത്രയും മാസമുള്ള ഒരു വസ്തു ഉള്ളപ്പോൾ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരുപാട് കൂടുതലായിരിക്കും. അതായത് നമ്മുടെ ഭൂമിയെക്കാട്ടി ഒരുപാട് കോടി തവണ കൂടുതലായിരിക്കും അവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രാവിറ്റി ബെൻസ് ടൈം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ അതെല്ലാം കൺസൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇപ്പോൾ ഗ്രാവിറ്റി ബെൻസ് ടൈം. അപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്പേസ് ടൈം ഗ്രാഫിൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊജക്ഷൻ വളരെ വളരെ വലുതാണ്. അത്രയും വലിയൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കുമ്പോൾ അത്രയും ഗ്രാവിറ്റി ഉണ്ടാകും. ഗ്രാവിറ്റി ഉണ്ടാകുമ്പോൾ ടൈം ഡയലേഷൻ ഉണ്ടാകും. അത് ഗ്രാവിറ്റി ബെൻസ് ടൈം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരാൾ ബ്ലാക്ക് ഹോളിന് അടുത്ത് വെച്ച് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈം, ആ ഒരു വ്യക്തിയുടെ ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും നമ്മളെ അപേക്ഷിച്ച്. അടുത്തത് ഞാൻ പറയാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഹോളും ടൈം ഡയലേഷനുമായിട്ടുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ചെറിയ പെട്ടിക്കകത്ത് 4 മില്യൺ സൂര്യൻ്റെ മാസ് ഉൾക്കൊള്ളുന്ന അത്രയും മാസമാണ്. എന്നുവെച്ചാൽ വളരെ ചെറിയ സ്പേസിനകത്ത് ഒരുപാട് മാസമുള്ള ഒരു സാധനം തന്നെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഹോള് ലൈറ്റിനെ പോലും കടത്തിവിടില്ല. അപ്പോൾ ബ്ലാക്ക് ഹോളിനകത്ത് ഒരുപാട് മാസുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പേസ് ടൈം ടെക്സ്റ്റൈലിനകത്ത് ഒരുപാട് വലിയ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നു. പ്രൊജക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഗ്രാവിറ്റി കൂടുതലാണ്. ഗ്രാവിറ്റി കൂടുതലാകുമ്പോൾ അവിടെ ടൈം ഡയലേഷൻ സംഭവിക്കുക. നമ്മുടെ മിൽക്കി വേയുടെ നടുക്കായിട്ട് ഒരു സൂപ്പർ മാസീവായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളുണ്ട്. അത് 26,000 ലൈറ്റ് ഇയേഴ്സ് ദൂരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹോളും ടൈമും തമ്മിലുള്ള റിലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ബ്ലാക്ക് ഹോളിന് അടുത്ത് സഞ്ചരിച്ചിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈം വളരെ കുറവായിരിക്കും നമ്മളെ അപേക്ഷിച്ച്. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു 110 വർഷമൊക്കെ ആയിരിക്കും ആ ഒരു ബ്ലാക്ക് ഹോളിനടുത്ത് ചിലവാക്കുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു 10 മിനിറ്റൊക്കെ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും ടൈം ഡയലേഷൻ ബ്ലാക്ക് ഹോളിനടുത്ത് വെച്ച് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്ന് ബ്ലാക്ക് ഹോളിനടുത്ത് വരെ സഞ്ചരിച്ച് ഒരു കറക്കം കറങ്ങിയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടൈം ഡയലേഷൻ സംഭവിക്കാം. കാരണം ഭൂമിയിൽ ആ ഒരു സമപ്രായത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ട് അവരുടെ ചെറുമക്കളും ചെറുമക്കളുടെ ചെറുമക്കളൊക്കെ ആവുന്ന ആ ടൈമിലായിരിക്കും ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സ്പേസ് ട്രാവലിന് സമയം ചിലവാക്കേണ്ടി വരുന്നത്. ആൻഡ് ഗൈസ്, ഈ ഒരു ടൈം ട്രാവലിനെ പറ്റിയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഏറ്റവും ചുരുക്കി തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ടൈം ട്രാവൽ ചെയ്യാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു ടൈം മെഷീൻ സെറ്റ് ചെയ്യണം. ആ ടൈം മെഷീന് ലൈറ്റ് സ്പീഡിനെ കാട്ടിയും അതിനൊത്ത് സഞ്ചരിക്കാനായിട്ട് സാധിക്കണം. 2 എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോളിന് അടുത്ത് പോകണം. 3 എന്ന് പറയുന്നത് വോം ഹോളിൽ കയറിയിട്ട് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് പോകണം. ഗൈസ്, ടൈം ട്രാവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ ആ ഒരു ടൈം ട്രാവലിൻ്റെ ആ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇത് പ്രാക്ടിക്കൽ സെൻസിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്ന് എനിക്കറിയില്ല. പ്രാക്ടിക്കൽ സെൻസിൽ ഇതുവരെ കണ്ടുപിടിക്കാത്തൊരു കാര്യം തന്നെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫിക്ഷണൽ സ്റ്റോറീസിലും ഫിക്ഷണൽ സിനിമാസിലും മാത്രം കണ്ട് കളയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ടൈം ട്രാവലിനെ പറ്റി അഗാധമായി ചിന്തിച്ച് വട്ടെടുക്കേണ്ട ഒരു കാര്യം തന്നെയില്ല. അങ്ങനെ ടൈം ട്രാവലിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കാര്യമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി ടൈം ഡയലേഷൻ, ടൈം ട്രാവൽ തന്നെയാണ് അതിൻ്റെ മറ്റൊരു തലമായ ടൈം ഡയലേഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന മൂവിയെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി നിൽക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.